ഹായ്, ഞാനും ബെഞ്ചമിനും കൂടെയാണ് ഇപ്രാവശ്യത്തെ മിഷൻ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇതാ ഞങ്ങളുടെ വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് ഇപ്രാവശ്യത്തെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ വാൻ ഇതുവരെയും റെഡി ആയിട്ടില്ല. വാനിൽ പോകണമെന്നാണ് കരുതിയത്, പക്ഷേ വാൻ ഇതുവരെ റെഡി ആവാത്തതുകൊണ്ട് ഞാനും ബെഞ്ചമിനും കൂടെ ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ യാത്ര ഒഡീഷയിലും വെസ്റ്റ് ബംഗാളിലും ഛത്തീസ്ഗഡിലും മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇപ്രാവശ്യം പോകുന്നത്. അവിടെ എല്ലാം തന്നെയുള്ള മിഷൻ ഫീൽഡുകൾ സന്ദർശിക്കുക, പുതിയ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുക, പലരും നമ്മളെ വിളിച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇപ്രാവശ്യത്തെ യാത്ര. ഞങ്ങളിപ്പോൾ ഒഡീഷയിലാണുള്ളത്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തുബിഡിബന്ധ എന്ന സ്ഥലത്തേക്കാണ്. മൂന്ന് സംസ്ഥാനങ്ങളിലേക്കാണ് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ യാത്ര പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് ദിവസം ഒഡീഷയിലുണ്ട്. ഒഡീഷയിൽ ചന്ദ്രപൂർ എന്ന സ്ഥലത്ത്, റായ്ഗഡ ജില്ലയിൽ ചന്ദ്രപൂർ എന്ന സ്ഥലത്തും, അതിനുശേഷം ഗഞ്ചം ജില്ലയിൽ ഛത്രപൂർ എന്ന സ്ഥലത്തും, അതിനുശേഷം വെസ്റ്റ് ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിൽ, അത് കഴിഞ്ഞ് ഛത്തീസ്ഗഡിൽ. അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതാ കണ്ടാൽ തന്നെ അറിയാം, ഒഡീഷയിലെ വളരെ ഇൻറ്റീരിയറായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ തുടർന്നുള്ള ഓരോ ദിവസത്തെ പ്രോഗ്രാമും എവിടെയൊക്കെയാണ് ആ പ്രോഗ്രാമുകൾ നടക്കുന്നത് എന്ന് സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ചന്ദ്രപൂറിനടുത്തുള്ള ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിൻ്റെ പേരിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കോട്ടഗഡ് എന്നാണ്. KOTTAGAD, കോട്ടഗഡ്. പക്ഷെ അവർ പ്രൊനൗൺസ് ചെയ്യുന്നത് എപ്പോഴും കട്ടാക്കട കട്ടാക്കട എന്ന്. ഇത് ഒഡീഷയിലെ ഞങ്ങളിപ്പോൾ തുമിഡിബന്ധയിലേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡിൻ്റെ സൈഡിലാണുള്ളത്. ഇത് ഫുൾ കാടാണ്, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഇൻറ്റീരിയറായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഏകദേശം ഒരു 2500-3000 കിലോമീറ്റർ ദൂരം ഇപ്രാവശ്യം യാത്ര ചെയ്യുമെന്ന് കരുതുന്നു. 3000-3000 യാത്ര ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ യാത്ര ചെയ്യുന്നത് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, പിന്നെ ഛത്തീസ്ഗഡ്. റായ്പൂരിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ശരിക്കും നാഗ്പൂരിൽ നിന്ന് ആരംഭിച്ചു. റായ്പൂരിൽ ഞാൻ ജോയിൻ ചെയ്തു. റായ്പൂരിൽ ഇന്നലെ രാത്രി ജോയിൻ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഒറീസയിലേക്ക് പോയി. ഇന്ന് വൈകിട്ട് ഒഡീഷയിലെത്തണം. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചന്ദ്രപൂർ എന്ന സ്ഥലത്താണ്. ഒഡീഷയിലെ റായ്ഗഡ ജില്ലയിലെ ചന്ദ്രപൂരിൽ ഒരു മീറ്റിങ്ങിനായി വന്നതാണ്. 3 ദിവസമായി ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ CNI, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ കുർബാനി ഡയോസിസിൻ്റെ ഒരു വളരെ ഇൻറ്റീരിയറായിട്ടുള്ള സ്ഥലമാണ് ചന്ദ്രപൂർ. ഇവിടെ മൊബൈൽ ടവർ വർക്ക് ചെയ്യുന്നില്ല, മൊബൈൽ വർക്ക് ചെയ്യത്തില്ല. അതുപോലെ കഴിഞ്ഞ 2 ദിവസം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. ജനറേറ്ററിലാണ് ഇപ്പോൾ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മീറ്റിംഗ് നിങ്ങളെ വന്ന് കാണിക്കുകയാണ് ഞാൻ. ഇതാണ് മീറ്റിംഗ് സ്ഥലം. പന്തലടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഒരു ക്രൈസ്തവ വിശ്വാസി കൂടെയാണ്. അദ്ദേഹവുമായിട്ട് കുറേ സമയം ഞങ്ങൾ സംസാരിച്ചു. നല്ലൊരു ബിലീവറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. നോക്കുക, ഇതാണ് ഇവിടുത്തെ മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ രാവിലെ 10:20 ആയിട്ടുള്ളൂ ഇവിടെ, പക്ഷേ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്ന് കൂടിയിരിക്കുകയാണ്. 2000-ലധികം ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നു. ചന്ദ്രപൂരിലുള്ള പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് തിരിച്ചു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ പോകുന്നത് ഗഞ്ചം ജില്ലയിലാണ്.
മനസ്സിലാക്കുന്നത് ഇവിടുന്ന് 4 മണിക്കൂർ ട്രാവൽ എന്നാണ്. 150 കിലോമീറ്റർ എന്നാണ് മനസ്സിലാക്കുന്നത്. 180 കിലോമീറ്റർ ഗഞ്ചം വരെ എത്താനായിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഛത്രപൂർ എന്ന സ്ഥലമാണ് അതിൻ്റെ കേന്ദ്രം. ഛത്രപൂർ, അപ്പോൾ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു ആളിനെ കാണാനും അവിടുത്തെ ഒരു മിഷൻ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കാനുമാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം ക്ഷണിച്ചതനുസരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ യാത്ര. ഇതുവരെ നമ്മൾ ചന്ദ്രപൂരിൽ തന്നെ ആയിരുന്നു. ഇതാ ഇവിടെ ഈ ഇതൊരു കാട് പോലത്തെ സ്ഥലമാണ്. നമ്മൾ കാണുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒറീസ ചന്ദ്രപൂരിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഗോഡാമ എന്ന സ്ഥലം. അവിടെ നിന്ന് മൊബിൽ, അവിടെ നിന്ന് ബല്ലികൊണ്ട, അവിടെ നിന്ന് കൊട്ടമഗ, പിന്നെ അവിടെ നിന്നാണ് നമ്മൾ പണികൊണ്ടയിൽ നിന്ന് പോകേണ്ടത് ഒടബയിലാണ്. ഒടബ കഴിഞ്ഞിട്ട് മൊഹന, തപ്തപാനി, അത് കഴിഞ്ഞ് ബരമ്പൂർ. ഇത്രയും ദൂരമാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. ഇതെല്ലാം മലം പ്രദേശമാണ്. ശരിക്കും പറഞ്ഞാൽ കാട് ആണ്, ഫോറസ്റ്റ് ഏരിയയാണ്. പക്ഷേ ഇവിടെ എല്ലായിടത്തും ഈ കാടിനകത്തും ക്രിസ്തീയ കൂട്ടായ്മകളുണ്ട്, ആരാധനകളുണ്ട്, സഭകളുണ്ട്, അവരെ നടത്തുന്ന പാസ്റ്റേഴ്സുണ്ട്. ഇതൊക്കെയാണ് വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എല്ലായിടത്തും ദൈവം ഒരു ശേഷിപ്പിനെ വച്ചിരിക്കുന്നു. ഇവിടെ നിന്നും സാധാരണക്കാരും വന്നെത്താറില്ല, വെളിയിൽ നിന്നാരും വരാറില്ല. അപ്പോൾ നമ്മളൊക്കെ വരുന്നത് അവർക്ക് വലിയ അതിശയമായിട്ടാണ്. അപ്പോൾ അവരെ എൻകറേജ് ചെയ്യാനും അവരെ ഉത്സാഹിപ്പിക്കാനും നമ്മുടെ സാന്നിധ്യം തന്നെ അവരെ ഉത്സാഹിപ്പിക്കും. പാവങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ആരെങ്കിലും വെളിയിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ യാത്ര. നമ്മളിപ്പോൾ ബരമ്പൂരിലേക്ക് പോകുന്നു. ചന്ദ്രപൂരിനോട് ബൈ ബൈ പറയുന്നു. പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിവരങ്ങൾ പറയാം. നമ്മളൊരു ഗ്രാമത്തിലെത്തി. കണ്ടോ, ഇതാണ് ഗ്രാമം. ആൾക്കാർ താമസിക്കുന്നത് കണ്ടല്ലോ. വെളിയിലൊക്കെ കിടക്കുന്നത് കാണാം. ഞാൻ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അറിയാൻ അറിയത്തില്ല അവരെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട്. ധാന്യം അവർ റോഡിലിട്ട് ഉണക്കുന്നതാണ്. കുറേ കൊച്ചുങ്ങളെ കിടക്കുന്നതാണ്. മുട്ടിൽ, നമ്മുടെ നാട്ടിലെ മുട്ടിൽ പോലെ. ഇതേ കുഞ്ഞുങ്ങളില്ല. അവരുടെ വീട് ചുറ്റുപാടും വനമാണ്. വനത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ചന്ദ്രപൂരിൽ നിന്ന് ബരമ്പൂരിലേക്ക് പോകുന്ന റോഡാണ്. ബല്ലികൊണ്ട എന്ന സ്ഥലം വഴിയാണ്. ബല്ലികൊണ്ട, കൊട്ടമഹ, പണികൊണ്ട എന്നാണ് ഈ സ്ഥലങ്ങളുടെ പേരുകൾ. ഇപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യണതെങ്കിലും മൊത്തം ഇരുണ്ട് കിടക്കുന്നത് പോലെ. അത് മൊത്തം ഈ കാടിനകത്തൂടെ പോകുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് കാണാം. പ്രദേശമാണ്. വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. കടുവയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പുലി, പിന്നെ അതുപോലെ തന്നെ കാട്ടുപോത്ത്. ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിൽ. ഗഞ്ചം ജില്ലയിൽ തപ്തപാനി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു സ്പ്രിങ്ങുണ്ട്, ഒരു വെള്ളം വരുന്ന സ്ഥലം. അവിടെ ചൂട് വെള്ളമാണ്. അപ്പോൾ അതവർ വിശ്വസിക്കുന്നത് പല ഐതിഹ്യങ്ങൾ അതുകൊണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരമ്പലം കൂടെ പഠിക്കുന്നുണ്ട്. അവരത് ഒരു ഹൈന്ദവ മതത്തിൻ്റെ ഭാഗമായിട്ടത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ദൂരിപ്പോയിട്ട് റിയാക്ഷനുണ്ട്. ചൂട് വെള്ളം. ഇതാ ഇതാണ് ഇതിൻ്റെ സ്ഥലം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇതാ നമ്മുടെ ബെഞ്ചമൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇതാണ് വെള്ളം.
ഈ അരുവിയിൽ ഇങ്ങനെ ഒരു അരുവി വന്നുകൊണ്ടിരിക്കും. ഈ അരുവിയിൽ ചൂട് വെള്ളമാണ് വരുന്നത്. ഇവിടെ ധാരാളം ആൾക്കാരൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? ऐसा गर्म पानी कैसा आता है इधर? वो नीचे से आता है. नीचे से आता है, कैसा गर्म कैसा होता है? तो वो नीचे से ही होके आता है. हाँ, ഇതാ ഇവിടെ ധാരാളം ആൾക്കാരൊന്ന് കുളിക്കുന്നുണ്ട്, കണ്ടോ? ഇതാ ഇതാണ് പുരുഷന്മാർക്കുള്ളൊരു സ്ഥലം, സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലം. നമ്മുടെ ബെഞ്ചമിൻ ഇതാ ഇറങ്ങുകയാണ്. ചൂടുവെള്ളം കാലിൽ കൊണ്ടാക്കിയപ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നു, കയറി പൊക്കളഞ്ഞു പേടിച്ച്. ഗരം ബഹുത് ഗരമേ ക്യോ മൈസ ഇത്തന ഗരം നീച്ച ऐसा कुछ केमिकल रिएक्शन है? पहले था यहाँ पे एक बहुत बड़ा विस्फोट होना था, वो अभी तक हुआ नहीं. वो अभी माइनस हो गया. वो अगर होता ना यहाँ का मनुष्य का सब पूरा एरिया खत्म हो, वो अभी पूरा डाउन खाली पानी. ओह करेक्ट. अच्छा बाल है आपका, आपका बाल है ना, बढ़िया बढ़िया दिखता है. सॉल्ट एंड पेपर है ना. इधा आ चूड़ वाला जन पोंगी पोंगी वेरन है ना, आ भूमि के अड़ी लंदन ണ്ടോ? ഭൂമിയിലെ വളരെ അടിയിൽ നിന്ന് ഇങ്ങനെ ചൂടുവെള്ളം വരുന്നതാണ്. ഇതിന് ഇപ്പം അവർ അമ്പലമൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്, അമ്പലത്തിൻ്റെ ഭാഗമാക്കി. ഇതാ അവിടെ എഴുതി വച്ചിട്ടുണ്ട്, തപ്തപ്പാനി ഹോട്ട് സ്പ്രിംഗ്. കണ്ടോ, ആൾക്കാർ കുളിക്കാൻ വേണ്ടി വരുന്നത്. ഇവിടുത്തെ വെള്ളം കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമെന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും കുളിച്ചില്ല, കുളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല വന്നത്, അതുകൊണ്ടാണ് കുളിക്കാത്തത്. ഇത് അമ്പലമായതുകൊണ്ടൊന്നുമല്ല കുളിക്കാത്തത്. ഇതാ ഇവിടെ എല്ലാം അതിൻ്റെ രീതിയാണ്. ഇവിടെ ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട്. ഇതാ ഹിൽ വ്യൂ ഗസ്റ്റ് ഹൗസ്, ലോഡ്ജിങ്, ബോർഡിങ്. ചെറിയൊരു ഗ്രാമപ്രദേശമാണ്, വലിയൊരു പട്ടണമൊന്നുമല്ല. പക്ഷേ ധാരാളം ആൾക്കാരിവിടെ വരുന്നുണ്ട്, ഭുവനേശ്വറിൽ നിന്ന് വരെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു 1250 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്ത് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഈ ചൂടുവെള്ളം കുളിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ഇപ്രാവശ്യത്തെ ആദ്യത്തെ യാത്ര റായ്പൂരിൽ നിന്ന് ആരംഭിച്ച് ചന്ദ്രപ്പൂർ, ഒറീസയിലെ റായ്ഗഡ ജില്ലയിൽ ചന്ദ്രപ്പൂരിൽ വന്ന് അവിടെ നിന്ന് ബരംപൂറിലേക്ക് മല ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയകളാണ്. തപ്തപ്പാനി നമ്മൾ കണ്ടു, ചൂടുവെള്ളം വരുന്ന അരുവി, ഭയങ്കരമായ ചൂടുവെള്ളം 365 days എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന അരുവിയാണ് ഇപ്പോൾ കണ്ട്. തപ്തപ്പാനി എന്ന സ്ഥലം ഗഞ്ചം ജില്ലയാണ്. ഗഞ്ചം ജില്ലയുടെ ഒരു പ്രധാന പട്ടണം എന്ന് പറയുന്നത് ബരംപൂറാണ്. ബരംപൂർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപൂർ, ബ്രഹ്മാവിൻ്റെ സ്ഥലം എന്ന അർത്ഥത്തിലാണ് അതിനെ ബ്രഹ്മപൂർ എന്ന് പേരിട്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ അവിടെയുണ്ട്. അതിനടുത്താണ് ഇന്നത്തെ നമ്മുടെ ഹോൾട്ടിംഗ്. അവിടെ ഒരു പുതിയ പ്രവർത്തനം മനസ്സിലാക്കാനും കാണാനും ആയിട്ടാണ് അവിടെ പോകുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ തപ്തപ്പാനിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. മൊത്തം കാടാണ്, വലിയ മലകൾ നിങ്ങൾക്ക് കാണാം. ഇതാ കാണാം, വലിയ മലകൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ മലകളെല്ലാം കണ്ട് ഈ കാട്ടിനകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. എന്ത് മനോഹരമാണ് ഭാരതം! ഭാരതത്തെ അറിയാൻ ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിൽ പോകണമെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്ത് വാസ്തവമാണെന്ന് നോക്കുക. ഇങ്ങനെയുള്ള അനേകം ഗ്രാമങ്ങൾ നിറഞ്ഞതാണ് ഭാരതം.